കണ്ണൂർ പാനൂർ കൊളവല്ലൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ പൊട്ടിത്തെറിച്ച് രണ്ട് സിപിഎം പ്രവർത്തകർ കൊല്ലപ്പെട്ടു. ഷൈജു സുധീഷ് എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ നാലു പേർക്ക് പരിക്കേറ്റു. രണ്ടു പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. സംഭവസ്ഥലത്ത് നിന്ന് ബോംബ് സ്ഫോടക വസ്തുക്കളും പോലീസ് കണ്ടെടുത്തു. അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ ആഭ്യന്തരമന്ത്രി ഡിജിപിക്ക് നിർദ്ദേശം നൽകി. പാനൂർ കൊളവല്ലൂർ ചെറ്റക്കണ്ടിയിലാണ് ബോംബ് സ്ഫോടനം. ആളൊഴിഞ്ഞ പറമ്പിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. സിപിഐഎം പ്രവർത്തകരായ ഷൈജു സുധീഷ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്ന വഴി ഇരുവരും മരണപ്പെടുകയായിരുന്നു. സ്ഫോടനത്തിൽ നാലു പേർക്ക് പരിക്കേറ്റു. ഇതിൽ രണ്ടുപേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഗുരുതരമായി പരിക്കേറ്റ നിതീഷ്, രതീഷ് എന്നിവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇരുവരെയും അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. പരിക്കേറ്റ മറ്റു രണ്ടുപേർ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മരിച്ച രണ്ടുപേരുടെയും മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സ്ഫോടന സ്ഥലത്ത് ബോംബ് സ്ക്വാഡും പോലീസും നടത്തിയ പരിശോധനയിൽ ഒരു സ്റ്റീൽ ബോംബും ബോംബ് നിർമ്മാണ സാമഗ്രികളും കണ്ടെടുത്തു. അപകട സ്ഥലത്ത് തെളിവ് നശിപ്പിക്കാൻ ആസൂത്രിത ശ്രമം നടന്നതായാണ് പോലീസ് സംശയിക്കുന്നത്. സ്ഫോടനം നടന്ന ആളൊഴിഞ്ഞ പറമ്പിൽ പലയിടത്തും തീയിട്ടതായും കണ്ടെത്തി. അതിനിടെ സംഭവത്തെക്കുറിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ ഡിജിപി ടി പി സെൻകുമാറിന് ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകി. ഉത്തരമേഖല എഡിജിപി, കണ്ണൂർ റേഞ്ച് ഐജി എന്നിവർ സംഭവസ്ഥലത്തെത്തി. സ്ഫോടനത്തെ തുടർന്ന് കണ്ണൂരിൽ വ്യാപക പരിശോധന നടത്താനാണ് പോലീസിന്റെ ഉന്നതതല തീരുമാനം. റിപ്പോർട്ട് കണ്ണൂർ.